തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ തുടർച്ചയായി തകരാറിലാകുന്നതിൽ നടപടി സ്വീകരിക്കാതെ അധികൃതർ. ഈ വർഷം ഇതുവരെ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് തകരാറിലായത് 107 തവണയാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും ലിഫ്റ്റ് പണിമുടക്കുന്നു എന്നത് വ്യക്തം. അത്യാഹിത വിഭാഗത്തിലെത്തുന്നവരുടെ ആരോഗ്യാവസ്ഥ എന്താണെങ്കിലും മുകളിലത്തെ നിലയിലേക്ക് പോകണമെങ്കിൽ നടന്നു തന്നെ കയറണം. തുറന്നു കിടക്കുന്ന ലിഫ്റ്റിൽ പലരും കയറുന്നുണ്ട്, പക്ഷേ അനക്കമൊന്നുമില്ലാത്തതിനാൽ തിരികെ ഇറങ്ങും. ഏറ്റവും പ്രധാനമായി അത്യാഹിത വിഭാഗത്തിന്റെ തൊട്ടുമുകളിലത്തെ നിലയിലാണ് ഹൃദയരോഗ വിഭാഗമുള്ളത്. ഇവിടേക്ക് എത്തുന്ന രോഗികളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. ഈ വർഷം ഇതുവരെ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് തകരാറിലായത് 107 തവണയാണ്. മെഡിക്കൽ കോളേജുകളുടെ ലിഫ്റ്റുകളുടെ എല്ലാം കാലാവധി പൂർത്തിയായതാണ്. 15 വർഷം പൂർത്തിയാക്കിയ 9 ലിഫ്റ്റുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. ഇതിൽ 7 ലിഫ്റ്റുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 2 ലിഫ്റ്റുകൾ പൂർണ്ണമായും പ്രവർത്തിക്കുന്നില്ല. 2005 2008 സ്ഥാപിച്ചതാണ് മിക്ക ലിഫ്റ്റുകളും. സർക്കാരിന് പലതവണ കത്ത് നൽകിയിട്ടും നടപടിയില്ലെന്നാണ് അധികൃതർ പറയുന്നത്. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തരമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം.